സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ മാച്ചിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ നേടിയ ഒരു വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു വിജയപാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാച്ചുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വിജയം ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു മാച്ചിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾ ഇന്ത്യൻ ഡിഫൻസ് എന്ന് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാച്ചിൽ ശരിക്കും ഓൾ ഇന്ത്യൻ മിഡ്ഫീൽഡ് വെച്ചിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. ഓൾ ഇന്ത്യൻ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഓൾ കേരള എന്ന് പറയാം. കാരണം എല്ലാവരും മലയാളികളായിരുന്നു. രാഹുൽ കെ പി, മുഹമ്മദ് അസർ, മുഹമ്മദ് അയ്മൻ, അതുപോലെ തന്നെ വിപിൻ മോഹനൻ, ഈ നാല് പേരടങ്ങുന്ന ഒരു മിഡ്ഫീൽഡ് വെച്ചിട്ടാണ് കഴിഞ്ഞ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ലൂണ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ ഇല്ലാതെയാണ് കഴിഞ്ഞ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ഇനി അങ്ങോട്ടും അതേപോലെ കളിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഒരു അഭാവം കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പെനാൽറ്റി ഗോളിൻ്റെ ബലത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത്. ആൻഡ് അറ്റംപ്റ്റുകളും ഓൺ ടാർഗറ്റ് ഷോട്ട്സും വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ ബോക്സിനകത്തേക്ക് വന്ന പാസുകളുടെ കാര്യത്തിലേക്കൊക്കെ നോക്കുമ്പോഴും കുറവ് കാണുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിഡ്ഫീൽഡ് നമ്മൾ കിട്ടിയ പൊസിഷൻ കഴിഞ്ഞ മാച്ചിൽ നമുക്ക് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള പൊസിഷനും ഹോൾഡിങ്ങും കിട്ടി. അതിൽ ഈ മിഡ്ഫീൽഡ് മികച്ചു നിൽക്കുന്നുണ്ട്. ലൂണ എന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ടറാണ്. വർക്ക് റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിഫൻസും ഒഫൻസും ഒക്കെ മാനേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറാണ്. പക്ഷെ എന്നാലും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കാണ് കൂടുതൽ നമ്മൾ ലൂണയിൽ നിന്ന് പ്രതീക്ഷിക്കാറുള്ളത്. ആ ഒരു കാര്യം ഈ മിഡ്ഫീൽഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മാച്ചിൽ വിപിൻ, അസർ, അയ്മൻ മൂന്ന് പേരും ചേർന്ന് 8 ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ലൂണ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് ആയിരിക്കാം, പക്ഷെ എന്നാൽ പോലും അവിടെ ആ ഒരു കുറവില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ മിഡ്ഫീൽഡിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പൊസിഷൻ ആൻഡ് പാസിംഗ്, അതിൽ തന്നെ നമ്മൾ പുതിയ ഡബിൾ പിവറ്റിലേക്ക് വരാം. നമുക്കറിയാം ദാനിഷ് ഫാറൂഖിൻ്റെ പകരക്കാരനായിട്ട് മുഹമ്മദ് അസർ, റിസർവ് ടീമിൽ വന്നിട്ടുള്ള മലയാളി താരമായിട്ടുള്ള അസറിനാണ് ആ ഒരു ചാൻസ് കിട്ടിയത്. ആദ്യമേ തന്നെ പറയേണ്ട കാര്യം വളരെ വളരെ ഗംഭീരമായിട്ടാണ് അസർ ആ ഒരു പൊസിഷൻ മാനേജ് ചെയ്തത്. ഇനി അങ്ങോട്ടും അദ്ദേഹത്തിന് അവസരം കിട്ടാൻ തക്ക വണ്ണമുള്ള ഒരു സ്പാർക്ക് കാണിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് നൽകാൻ കഴിഞ്ഞ മാച്ചിലൂടെ അസറിന് സാധിച്ചിട്ടുണ്ട്. ഈ പുതിയ ഡബിൾ പിവറ്റിൻ്റെ പെർഫോമൻസിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് മിഡ്ഫീൽഡിൽ നമുക്ക് കിട്ടിയ ആ ഒരു കൺട്രോളിൽ എടുത്തു പറയേണ്ട കാര്യം ആ ഒരു പൊസിഷനാണ്. പൊസിഷനിൽ തന്നെ ബോൾ ഹോൾഡ് ചെയ്യുന്നൊരു കാര്യവും പാസിംഗ് ഉണ്ട്. അതിൽ ആദ്യത്തെ കാര്യം പാസിംഗിലേക്ക് വരാം. കഴിഞ്ഞ വീഡിയോയിൽ മിഡ്ഫീൽഡിനെ പറ്റി ഡാനിഷ് ഫാറൂഖ്, വിപിൻ ആ ഒരു ഡുവോയിലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് പാസിംഗിലെ കൺസിസ്റ്റൻസി. അല്ലെങ്കിൽ എഫ് സി ഗോവയുടെ ഒരു ക്ലോസ് ഡൗണും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസംഗം വന്നതിനിപ്പോൾ ആ പാസിംഗിലെ കൺസിസ്റ്റൻസി വിപിനാണെങ്കിലും ദാനിഷ് ഫാറൂഖിനാണെങ്കിലും ആ ഒരു മാച്ചിൽ കുറഞ്ഞു. ആൻഡ് പ്രോഗ്രസീവ് പാസുകളുടെ എണ്ണത്തിലും കുറവ് കണ്ടു എന്നുള്ളതാണ്. അതിൽ നിന്നും മറികടക്കാൻ എഫ് സി ഗോയെ പോലെ അത്രയും പ്രസ്സിങ്ങും അത്രയും ക്ലോസ് ഡൗണും ഈ ഒരു മാച്ചിൽ മിഡ്ഫീൽഡിൽ അസറാണെങ്കിലും വിപിനാണെങ്കിലും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അവിടെ കിട്ടിയ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നല്ല രീതിയിലാണ് ഈ രണ്ടുപേരും യൂട്ടിലൈസ് ചെയ്തത്. അതിൽ നമ്മൾ പാസിംഗ് ആക്യുറസിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അസറിൻ്റെ പാസിംഗ് ആക്യുറസി 92 വിപിൻ്റെ 89 രണ്ടുപേരും മിസ് പാസുകളില്ലാതെ ആ ഒരു ബോൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് പാസുകൾ കളിക്കുന്ന രീതി നമ്മൾ കണ്ടു. ആ മിഡ്ഫീൽഡിൽ മിസ് പാസുകൾ കുറയുന്നു എന്നതിനർത്ഥം കൂടുതൽ ഹോൾഡ് നമുക്ക് മിഡ്ഫീൽഡിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഈ പ്രോഗ്രസീവ് പാസുകളുടെ കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ചാൻസസ് ക്രിയേറ്റഡ്, 8 ചാൻസുകളിൽ അസർ 2 വിപിൻ 3 അങ്ങനെ 5 ചാൻസസ് ഈ രണ്ടുപേരാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചധികം സീസണിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഈ ഡബിൾ പിവറ്റിൻ്റെ ചാൻസസ് ക്രിയേഷൻ, അവരുടെ ത്രൂ ബോൾസ്, അവരുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫോർവേഡ് പാസസ് എന്ന് പറയുന്നത്. അത് ഈ ഒരു മാച്ചിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അതിൽ അസറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എയ്മനെ ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്ത ഒരു ത്രൂ പാസ്, അവിടെ ആ ഒരു എയ്മനെ കൃത്യമായിട്ട് ത്രൂ ബോളോടെ കണ്ടെത്തി പെനാൽറ്റി ബോക്സിന്റെ അടുത്തേക്ക് എത്തിച്ച് അത് ക്രോസ് ബാറിൽ തട്ടിയിട്ടാണ് ആ ഒരു മൂവ്മെന്റ് അവസാനിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ഒരു ത്രൂ ബോൾ കളിക്കുന്ന ഒരു പ്രോഗ്രസീവ് പാസ് കളിക്കുന്ന അസറിനെ നമുക്ക് കാണാം. മറ്റൊരു സിറ്റുവേഷനിൽ ഒരു ചിപ്പിംഗ് ഹൈ ബോള് കൃത്യമായിട്ട് ഓപ്പണിംഗ് ഹാഫിൽ ആ ഒരു ബോക്സിനകത്ത് എയ്മനെ, ഈ രണ്ട് സിറ്റുവേഷനിലും അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനായിട്ടുള്ള എയ്മനെ തന്നെയാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. ആ ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രോഗ്രസീവ് ത്രൂ പാസ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ് പാസ് അസറിന്റെ ഭാഗം വരുന്നുണ്ട്. വിപിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇവൻ വേറെ ലെവലാണ്. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പാസുകൾ, അത് നോർമൽ പാസസ് ആണെങ്കിൽ കൂടി ആ മിഡ്ഫീൽഡിനെ അറ്റാക്കിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പാസുകൾ കളിക്കാൻ വിപിനും മികച്ച രീതിയിലാണ് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാറുള്ളത്. കഴിഞ്ഞ മാച്ചിൽ നമുക്ക് കിട്ടിയ പെനാൽറ്റിയിലേക്ക് വരുമ്പോൾ ആ പാസ് എയ്മനിലേക്ക് എത്തിക്കുന്നത് വിപിനാണ്. പക്ഷെ അതിന് മുൻപേ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. അവിടെ കൃത്യമായ ഒരു പാസ് ആൻഡ് മൂവ് മെത്തേഡിലൂടെയാണ് ആ മൂവ്മെന്റ് തുടങ്ങുന്നത്. വിപിൻ ഈ ഒരു സംഭവം കൃത്യമായിട്ട് ഓപ്പൺ ആൻഡ് ഹാഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓപ്പൺ ആൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഒരു കൺട്രോള്, അത് പൊസിഷൻ്റെ കേസിലാണെങ്കിലും പാസുകളുടെ കാര്യത്തിലാണെങ്കിലും വിപിൻ കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഒരു അഡ്വാൻസ്ഡ് ആയുള്ള റോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അത് ഇതിനുണ്ടെന്നുള്ളത് ഇത്തരം സിറ്റുവേഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലുള്ളൊരു മൂവ്മെൻറ്റ് ദിമിത്രിയോസായിട്ട് കളിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ നമ്മൾ അറ്റാക്കിംഗ് തേർഡിൻ്റെ സൈഡിൽ വരുമ്പോൾ അവിടെ നിന്ന് നല്ല പാസുകൾ അറ്റാക്കിംഗ് തേർഡിൽ ബോക്സിനകത്തേക്ക് വച്ചു കൊടുക്കാൻ വിപിന് സാധിക്കുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷനിൽ പ്രീതം കോട്ടാലിനെ ഒരു രണ്ട് പ്ലേയേഴ്സിന് ഇടയിലൂടെ ഒരു ത്രൂ ബോൾ കൊണ്ട് വിപിൻ കണ്ടെത്തുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള പാസുകൾ, പ്രോഗ്രസീവായുള്ള ഫോർവേഡ് പാസുകൾ നമുക്ക് നിരന്തരമായിട്ട് വിപിനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രോഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പാസിംഗ്, മിസ് പാസുകൾ ഇല്ലാതെ നോർമൽ പാസുകൾ കളിക്കാനും അതേസമയം എഫക്റ്റീവായിട്ടുള്ള ത്രൂ പാസുകൾ, പ്രോഗ്രസീവ് പാസുകൾ, ചിപ്പിംഗ് പാസുകൾ നൽകാനും കഴിഞ്ഞ മാച്ചിൽ ഈ ഒരു ഡുവോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഈ പൊസിഷനിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോൾഡിംഗ് ആണ്. ഈ പന്ത്
നഷ്ടപ്പെടുത്താതിരിക്കുന്ന, അത് മിസ് പാസുകൾ വഴി മാത്രമല്ല പൊസിഷൻ ലോസ്റ്റ് ആവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പന്ത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സംഭവം. അവിടെയും കുറച്ചുകൂടി ഒരു ബെറ്റർ കൺട്രോൾ ഈ രണ്ടുപേരിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ അസറിലേക്ക് ഒരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഒരു നോർമൽ റിസോർട്ട് ടീമിൽ നിന്ന് വരുന്ന ഒരു യങ് പ്ലെയർ ആ ഒരു രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തിരിച്ചൊരു ബാക്ക് പാസ്, അത് ലെസ് കോച്ച് ഉണ്ട്, നവോസ് ഉണ്ട്, ഈ രണ്ടുപേരിൽ ഒരാളിലേക്ക് ബാക്ക് പാസ് കളിക്കും എന്നായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അസർ കൃത്യമായിട്ട് ആ ഒരു ക്യാപ്പബിലിറ്റി, അതിന് എന്താണ് ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു സറൗണ്ടിങ്സ് നോട്ടീസ് ചെയ്തിട്ട് നല്ലൊരു ടേൺ പിന്നെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പാസ്, ഈ ഒരു സംഭവമാണ് അദ്ദേഹം ചെയ്യുന്നത്. ടേൺ, ഹോൾഡ്, പാസ്, ഈ മൂന്ന് സംഭവങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. ആൻഡ് സിമിലറായിട്ട് വിബിൻ്റെ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് നമുക്ക് വേറെയും കാണാം. അവിടെയും അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം കൃത്യമായിട്ട് പന്ത് റിസീവ് ചെയ്യുന്നു ആൻഡ് ബാക്കിലേക്ക് പാസ് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റ് ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ടീം ഉൾപ്പെടെ. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് ടേൺ ചെയ്ത് ഡ്രിബിൾ ചെയ്ത് ആ ഒരു പ്ലെയറിനെ ആ ഒരു പന്ത് ഹോൾഡ് ചെയ്ത് പാസ് കൊടുക്കുന്നു. ഈ രണ്ട് സിറ്റുവേഷനും ഇവർ ചെയ്യുന്ന കാര്യം ടേൺ, ഹോൾഡ്, പാസ്. ഈ മൂന്ന് കാര്യവും ഫ്രണ്ടിലേക്കാണ്, ഫോർവേഡിലേക്കാണ്, പുറകിലേക്കല്ല ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം പൊസിഷൻ നഷ്ടപ്പെടുന്നില്ല, പന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് പ്ലസ് ബാക്കിലേക്കല്ല പന്ത് മുന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ പറഞ്ഞ രണ്ട് പ്ലേയേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തരം സിറ്റുവേഷൻസ് കൂടുതൽ നമ്മൾ വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ നിന്ന് കാണാറുണ്ട്. ആ ഒരു സംഭവമാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ മിസ്സിങ് ആവുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഒരു നോർമൽ ടിപ്പിക്കൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് കുറഞ്ഞൊരു പ്ലെയർ ബാക്ക് പാസ് കളിക്കുമ്പോൾ അവിടെ ടേൺ ചെയ്ത് അത് ഓപ്പോസിറ്റ് ഹാഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അതാണ് അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഡിഫൻസീവ് ഏരിയാസിലേക്ക് വരാം, അല്ലെങ്കിൽ ഓഫൻസ് മാത്രമല്ല ഇവരുടെ ഡ്യൂട്ടി, ഡിഫൻസും ഉണ്ട്. ഒരു ബോക്സ് ടു ബോക്സ് എന്ന രീതിയിലാണ് രണ്ട് പ്ലേയേഴ്സും കളിക്കുന്നത്. അതിൽ ടാക്കിൾസ് ഉണ്ട്, രണ്ടുപേരും നാലോ അഞ്ചോ ടാക്കിൾസും ഒന്നോ രണ്ടോ ക്ലിയറൻസും ഇന്റർസെപ്ഷൻസ് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ ഡീസൻ്റ് ആയുള്ള കണക്കുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതൊന്നുമല്ല. ഇപ്പോൾ ഡാനിഷ് വിബിൻ കളിക്കുന്ന സിറ്റുവേഷനിൽ രണ്ടുപേർക്കും അവർ ഓഫൻസീവലി മുന്നോട്ടേക്ക് കയറി വരാനുള്ള ആ ഒരു ത്വര നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവരുടെ കേസിലേക്ക് വരുമ്പോൾ വിബിൻ അസർ കോംബോയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് രണ്ട് സ്ഥലങ്ങളിൽ കണ്ടത്, വിബിൻ അഡ്വാൻസ് ആയത് പോകുന്നു, അവിടുന്ന് പന്ത് നഷ്ടപ്പെടുന്നു വിബിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്ലേയേഴ്സിൻ്റെ കാരണം കൊണ്ടോ പന്ത് നഷ്ടപ്പെടുന്നു. പക്ഷേ ആ വരുന്ന കൗണ്ടർ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന പന്ത് റിക്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്ത് ആ ഒരു പന്ത് തിരിച്ചു പിടിക്കുന്നത് അസറാണ് ഇത് ഒരു തവണയല്ല രണ്ട് തവണ നമ്മൾ കണ്ടു. ആൻഡ് ഈ സെയിം കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിബിൻ ഡാനിഷ് ഫറൂഖ് കോംബോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. രണ്ടുപേരും മുന്നോട്ട് കയറുമ്പോൾ ഒരു ഡിസ്ട്രോയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൗണ്ടേഴ്സ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന പന്തുകൾ റിക്കവർ ചെയ്യാനുള്ള ഒരു പ്ലെയറിൻ്റെ അഭാവം, അത് ഈ രണ്ട് സിറ്റുവേഷനിലും അസർ മാനേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉള്ളപ്പോൾ വിബിന് നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ് ആയിട്ട് പോകാനുള്ള ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്, പ്ലസ് ഡിഫൻസിൽ ആ ഒരു കവർ അസർ കൊടുക്കുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് മറ്റ് ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴും നമ്മൾ കാണേണ്ട ഇതേ ക്വാളിറ്റിയിൽ ഇതേ അളവിൽ കാണേണ്ട ഒരു കാര്യമാണ് പഞ്ചാബ് എഫ് സി എന്ന് പറയുന്നത്. മുൻപേ സൂചിപ്പിച്ച പോലെ ലീഗിൽ ഇതുവരെയും ഒരു വിജയം നേടാൻ സാധിക്കാത്തൊരു ടീമാണ് ആൻഡ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ യുവാൻ മെറ ഗോൺസാലസ് ഇല്ലാതിരുന്ന ഒരു മാച്ച് കൂടിയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രിവിലേജ് ബ്ലാസ്റ്റേഴ്സിന് മിഡിന് കിട്ടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ കിട്ടിയ അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തപ്പോൾ അതെടുത്ത് തന്നെ പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ ഈ ഒരു മാച്ചിൽ ഈ ഒരു ഡബിൾ പിവറ്റ് കൃത്യമായിട്ട് വർക്കായിട്ടുണ്ട്. അവരുടെ പൊസിഷൻ ആൻഡ് പാസിംഗ് ആൻഡ് ഡിഫൻസീവ് ഏരിയാസിൽ വളരെ നീറ്റായിട്ട് ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് തന്നെയാണ് നമ്മൾ ബിഗർ ടീംസിനെതിരെ കളിക്കുമ്പോഴും ആവശ്യമായി വരുന്നൊരു കാര്യം. മുംബൈ സിറ്റി എഫ് സി ആണെങ്കിലും അതുപോലെ തന്നെ ഗോവയാണെങ്കിലും അവരൊക്കെ പ്രസ് ചെയ്യുമ്പോൾ അതിനെ മറികടന്നിട്ട് അവിടെയും ഈ ടേൺ ഹോൾഡ് പാസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സേഫായുള്ളൊരു രീതിയിൽ നമുക്ക് മിഡ് കൊണ്ടുപോകാൻ പറ്റും. സോ അതാണ് നമുക്ക് ഇനി ഭാവിയിൽ ആവശ്യം. ആൻഡ് പ്ലസ് ഇതിൻ്റെ ഒരു ആഡഡ് എന്ന രീതിയിൽ വിബിൻ്റെ ഫ്രീ കിക്കിനെ പറ്റിയും എടുത്തു പറയണം. ലൂണയുടെ അഭാവത്തിൽ ഒരു സ്പാർക്ക് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അദ്ദേഹം എടുത്ത ഒരു ഫ്രീ കിക്ക് ആ ഒരു സൈഡ് ബാറിൽ തട്ടിയിട്ടാണ് മടങ്ങുന്നത്. ആൻഡ് അത്തരത്തിലുള്ള നല്ല പൊസിഷനിൽ ഫ്രീ കിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൺ ടാർഗറ്റിലേക്കോ കൺവേർട്ട് ആവുന്ന രീതിയിലേക്കോ ചെയ്യാൻ പറ്റുമെന്നൊരു സ്പാർക്ക് വിബിൻ തരുന്നുണ്ട്. സോ ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഇതല്ലാതെ നിങ്ങൾ നോട്ടീസ് ചെയ്ത മൂവ്മെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ബൈ.